അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന 5-ാം ക്ലാസ്സിലെ സ്മാർട്ട് സ്കോളർഷിപ്പിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. ഇൻഷാല്ലാ മെയിൻ എക്സാമിൻ്റെത് മറ്റൊരു വീഡിയോയിലുണ്ടാകും. അവിടുന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാൻ കഴിയും. ഇൻഷാല്ലാ നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വായിക്കാം. ഒന്നാമത്തത്, നിങ്ങൾ മരണത്തെ ഓർക്കുന്നത് വർദ്ധിപ്പിക്കുക. മരണത്തെ ഓർക്കുന്നവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ പറഞ്ഞത്? ആൻസർ എ ആണ്. ഏറ്റവും ബുദ്ധിമാനും മാന്യനുമായ വ്യക്തി എന്നാണ് റസൂലുള്ള പറഞ്ഞത്. ആൻസർ എ. രണ്ടാമത്തത്, വസ്സുൽ ഹുഖൈൻ ആയത്തിലെ റായിനെ, ആ റായിനെ നമ്മളെന്താ ചെയ്യേണ്ടത്? ആൻസർ ബി ആണ്. നേർപ്പിച്ച് ഉച്ചരിക്കണം. റായിനെ നേർപ്പിച്ച് ഉച്ചരിക്കണം. തർക്കിക്കാക്കിയിട്ട് ഉച്ചരിക്കണം. ആ നിയമമാണ് അവിടെ. റാ സുക്കൂന്, റായിന് മുമ്പ് സുക്കൂനുള്ള യാ വന്നു എന്നുള്ളതാണ് അവിടുത്തെ കാരണം. ഇനി മൂന്നാമത്തേത്, ദീനിൻ്റെ കൽപ്പന പ്രകാരം ചെയ്താൽ കൂലിയും ചെയ്യാതിരുന്നാൽ ശിക്ഷയും ലഭിക്കുന്നത്. ആൻസർ വാജിബ്. ചെയ്താൽ കൂലിയും ചെയ്യാതിരുന്നാൽ ശിക്ഷയും ലഭിക്കും. ആൻസർ ഡി, വാജിബാണ്. നാലാമത്തേത്, മരിച്ചവർക്ക് വേണ്ടി ഓതൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്ത്. ആൻസർ ഡി ആണ്. യാസീൻ. ആൻസർ ഡി, യാസീൻ. അഞ്ചാമത്തേത്, പുത്തനാശയങ്ങളിൽ പെട്ട് വഴിപിയച്ച് പോകാതിരിക്കാൻ വിശ്വാസികൾ ചെയ്യേണ്ടത്. ആൻസർ എ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബികളുടെയും ചര്യ പിന്തുടരൽ. ആറാമത്തെ, ചില നജസുകൾക്ക് പ്രത്യേകം ഇളവ് ലഭിക്കാറുണ്ട്, എന്നാൽ എല്ലായ്പ്പോഴും ഇളവ് ലഭിക്കുന്ന നജസ്. ആൻസർ ബി, ഈച്ചയുടെ കാലിലെ നജസ്. ഈച്ചയുടെ കാലിലെ നജസ്. ഇനി ഏഴാമത്തത്, ഒരാൾക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. ആൻസർ ഡി, ആൻസർ സി, നാല് മുദ്ദ്. ആൻസർ സി ആണ്, നാല് മുദ്ദ്. ഒരാൾക്ക് വേണ്ടി ഫിത്ർ സക്കാത്ത് നൽകേണ്ടത്. ആൻസർ സി, നാല് മുദ്ദ്. ഇനി എട്ടാമത്തത്, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനരികെ വന്ന് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്ത മഹാൻ, ആ മഹാൻ്റെ പേരെന്താ? ആൻസർ ബി, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഒമ്പതാമത്തത്, മക്കയിൽ നിന്നും മടങ്ങുന്നവർ ചെയ്യേണ്ട തവാഫ്. ആ തവാഫിന് പറയുന്ന പേരെന്താ? ആൻസർ സി, തവാഫുൽ വിദാ എന്നാണ് തവാഫിൻ്റെ പേര്. പത്താമത്തത്, മനുഷ്യരുടെ ശത്രുവായ ഷെയ്ത്താൻ ആര്? ആൻസർ ഡി, കാഫിറുകളായ ജിന്നുകൾ. കാഫിറുകളായ ജിന്നുകളാണ് മനുഷ്യരുടെ ശത്രുക്കളായ ഷെയ്ത്താൻമാർ. ഇനി പതിനൊന്നാമത്തത്, ഇബാദത്തുകളുടെ പൂർണ്ണതയ്ക്ക് ആവശ്യമായ ഒരു കാര്യം. ആൻസർ എ, ഇഖ്ലാസ്. ആൻസർ എ, ഇഖ്ലാസ്. പന്ത്രണ്ട്, ജുമുഅ ഖുതുബയിൽ മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയം. ആൻസർ എ, രണ്ടാം ഖുതുബയിൽ. പതിമൂന്ന്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നൈപുണ്യത്താൽ മുസ്ലിങ്ങൾ ജയിച്ച യുദ്ധം. ആൻസർ സി, ഖൈബർ യുദ്ധം. പതിനാല്, ശരീരം മുഴുവൻ മറക്കണമെന്ന് ഖുർആൻ കൽപ്പിച്ച വിഭാഗം. ആരുടെ ശരീരം മുഴുവൻ മറക്കാൻ കൽപ്പിച്ചത്? ആൻസർ ബി ആണ്, സ്ത്രീകളോട്. പതിനഞ്ച്, ലോകാവസാനത്തിൻ്റെ അടയാളമായി തീ ഉയരുന്ന പ്രദേശം. ആൻസർ എ, യമൻ. യമനിൽ നിന്നാണ് തീ ഉയരുക. ഇനി പതിനാറാമത്തത്, ലോകത്ത് വെച്ച് കാണാൻ സാധ്യമല്ലാത്ത അള്ളാഹുവിൽ നാം എങ്ങനെ വിശ്വസിക്കും? അബു ഹനീഫ റളിയല്ലാഹു അൻഹു, അബു ഹനീഫ ഇമാമിൻ്റെ മറുപടി, അബു ഹനീഫ ഇമാമിൻ്റെ മറുപടി എന്താണെന്ന്. ആൻസർ ഡി ആണ്, കാണാൻ സാധ്യമല്ലാത്ത ബുദ്ധിയെ നാം അംഗീകരിക്കുന്നു. ആ രൂപത്തിലാണല്ലോ ബഹുമാനപ്പെട്ടവരോട് മറുപടി പറഞ്ഞത്. പതിനേഴാമത്തത്, സത്യവിശ്വാസികൾക്കും മറ്റും അപകടങ്ങളും ദുരിതങ്ങളും സംഭവിക്കുന്നത്. ആൻസർ സി, അള്ളാഹുവിൻ്റെ വിധിയും തീരുമാനവും അനുസരിച്ച്. പതിനെട്ട്, വുളൂഇനെ പകരം ചെയ്യുന്ന തയമ്മുമിൻ്റെ ശരിയായ നിയ്യത്ത്. ആൻസർ ബി, നിസ്കാരത്തെ ഹലാലാക്കുന്നു. പത്തൊൻപത്, ബാസിത്ത് നിസ്കരിക്കുന്നതിനിടയിൽ വസ്ത്രത്തിൽ കൊതുകിൻ്റെ രക്തമായി, എന്നാൽ ആ നിസ്കാരത്തിന് കുഴപ്പമില്ല. കാരണം ആൻസർ ഡി ആണ്, കൊതുക് ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയാണ്. കൊതുക് ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയാണ്. ആൻസർ ഡി ആണ്. ഇനി ഇരുപതാമത്തത്, ഹലീം സൈക്കിളിൽ നിന്നും വീണ് കാൽപാദത്തിന് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അവനെ നിസ്കരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ആൻസർ എ, വുളൂഉം കാലിന് വേണ്ടി തയമ്മുമും ചെയ്യണം. ഇരുപത്തിയൊന്ന്, വളരെ ദൂരെയുള്ള സിംഹാസനം ആസഫ് റളിയല്ലാഹു അൻഹു നിമിഷനേരം കൊണ്ട് കൊണ്ടുവന്ന സംഭവം. ആൻസർ ബി,
വലിയിൻ്റെ കറാമത്ത്. ആൻസർ ബി, വലിയിൻ്റെ വലിയമാരുടെ കറാമത്തായിട്ട് കൊടുത്ത ആ ഉദാഹരണം അവിടെ പാഠത്തിൽ. അപ്പോൾ വലിയിൻ്റെ കറാമത്താണ്, ആൻസർ ബി ആണ്. 22, അക്ഷരങ്ങളുടെ ഒരു സിഫത്ത് ആയ ഹംസ് എന്ത്? എന്താ ഹംസ് പറഞ്ഞാൽ? ആൻസർ ഡി ആണ്. ഉച്ചരിക്കുമ്പോൾ വായിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരിക. ഉച്ചരിക്കുമ്പോൾ വായിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് വരിക, ഡി ആണ് ആൻസർ. 23, അഷഫാഅത്ത് ഹബ്ലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ. ഈ പദ്യവരി ഉൾപ്പെടുന്ന മൗലിദ്, അതായത് ആൻസർ ബി ആണ്, മംഗൂസ് മൗലിദാണ്. 24, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വർഷം, ആൻസർ ഹിജ്റ 11, ആൻസർ എ ആണ്, ഹിജ്റ 11. 25, ചോദ്യം, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ. മയ്യത്തിന് വേണ്ടി ഈ ദുആയിലൂടെ തേടുന്നത് എന്താണ് തേടുന്നത്? ആൻസർ ഡി ആണ്, നാദ ചോദ്യവേളയിൽ മയ്യത്തിന് സ്ഥൈര്യം നൽകണമേ. ഇനി 26, മതവിജ്ഞാനം നേടിയവർക്ക് സ്വർഗത്തിൻ്റെ പരിമളം ലഭിക്കാതിരിക്കാൻ ഇടയാകുന്ന കാര്യം, ആൻസർ എ ആണ്, മതവിജ്ഞാനം കൊണ്ട് ഭൗതിക നേട്ടം ലക്ഷ്യം വെക്കുക. 27, ഇമാമു ദാറുൽ ഹിജ്റ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാൻ, അതാരാണ്? ആൻസർ സി, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 28, ലോകാവസാനത്തിൻ്റെ വലിയ അടയാളങ്ങളിൽ ഒന്ന്, ആൻസർ ബി ആണ്, ഹൃദയത്തിൽ നിന്നും മുസ്ഹഫിൽ നിന്നും ഖുർആൻ ഉയരുക. 29, ഏകദൈവ വിശ്വാസം എന്നർത്ഥമുള്ള പദം, ആൻസർ ബി ആണ്, അത്തൗഹീദ്. ഇനി 30, ആയത്തിൻ്റെ എണ്ണത്തിൽ വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്ത്, ഏറ്റവും കൂടുതൽ ആയത്തുള്ള സൂറത്ത് അൽ ബഖറയാണ്. എന്നാൽ രണ്ടാമത്തെ സൂറത്ത് ഏതാണ്? ആൻസർ ഡി ആണ്, സൂറത്ത് ശുഅറ എന്ന് പറയുന്ന സൂറത്താണ്. ഇനി 31, ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന മലയാള കവി, അതാരാ? ആൻസർ ഡി, ഇടശ്ശേരി. ആൻസർ ഡി, എന്താ പേര്? ഇടശ്ശേരി എന്നാണ് ആളെ പേര്. ഇനി അടുത്തത്, മോയിൻകുട്ടി വൈദ്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബി, ദഫ് മുട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 33, ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നു ആര്? ആൻസർ പി സി കൃഷ്ണൻ. ആൻസർ ബി ആണ്, പി സി കൃഷ്ണൻ. ഈ 34, മലയാള ഭാഷയുടെ പിതാവ് ആര്? ആൻസർ സി, എഴുത്തച്ഛൻ. ആൻസർ സി, എഴുത്തച്ഛൻ. ഇനി 35, ചോദ്യം, പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എപ്പോഴാണ്? ആൻസർ ഡി, പകലിൽ, പകൽ സമയത്താണ് നടക്കുന്നത്. 36, സസ്യങ്ങളിൽ ആഹാര നിർമ്മാണം നടക്കുന്ന ഭാഗം, ആൻസർ സി, ഇലകൾ. 37, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഏതാണ്? ആൻസർ എ, സൂര്യൻ. അടുത്ത, സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ ഉണ്ടാകുന്നത്? ആൻസർ സി, ചന്ദ്രഗ്രഹണം. താഴെ തന്നിട്ടുള്ള കടൽ തീരമില്ലാത്ത ജില്ല ഏത്? താഴെ തന്നിട്ടുള്ള കടൽ തീരമില്ലാത്ത ജില്ല, ആൻസർ ബി ആണ്, പാലക്കാട്. 40, മെസപ്പൊട്ടോമിയൻ എഴുത്ത് വിദ്യ ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏത് വിദ്യ, ഏത് പേരിൽ അറിയപ്പെടുന്നത്? ആൻസർ എ ആണ്, ക്യൂണിഫോ ലിപി എന്ന പേരിൽ അറിയപ്പെടുന്നു. 41, മരിച്ചവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്ന വലിയ കളിമൺ പാത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? ആൻസർ ഡി, നന്നങ്ങാടികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 42, മെസപ്പൊട്ടോമിയ എന്ന അറിയപ്പെടുന്ന പേര്, ആൻസർ എന്ന് അറിയപ്പെടുന്ന പേരേതാ? ആൻസർ ബി ആണ്, ഇറാഖ്. ഇനി അടുത്തത്, 43, ചോദ്യം, 4, 2, 5, 6 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന വലിയ സംഖ്യ, ആൻസർ ഡി, 6542. 44, ചോദ്യം, 72 കൊണ്ട് ഹരിച്ചാൽ, 72 × 6 = ആൻസർ സി, 12 ആണ്. 45, രാമാനുജൻ സംഖ്യ ഏത്? ആൻസർ എ, 1729. 46, 2 + 3560 ഈ സംഖ്യയിലെ 6 സ്ഥാനവില, 6 സ്ഥാനവില, ആൻസർ സി ആണ്, 10. 7 ക്വസ്റ്റ്യൻ നോക്കാം. ഐ ആം ഇൻവൈറ്റഡ് ടു ദ പാർട്ടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഐ ആം ഇൻവൈറ്റഡ് ടു പാർട്ടി. ഇതിനെ എന്ത് ചെയ്യണം? നമുക്കൊരു ക്വസ്റ്റ്യൻ ടാഗിലേക്ക് ഈ ഒരു
പിന്നെ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് സെൻറ്റൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യണം, ഇതിനെ ഉപയോഗിക്കാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐ ആം പിന്നെന്താ ഇതാണ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി എന്നുള്ളതിനെ നമ്മൾ എന്താണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക. നമുക്ക് എല്ലാവരും പഠിച്ചത് ഒരു ട്രിക്ക് ഉണ്ടല്ലേ, എന്ത് ഐ എന്നതിനെ ആമിൻ്റെ പുറത്തേക്കും ആം എന്നതിനെ ഐൻ്റെ സ്ഥാനത്തേക്കും എന്ത് ചെയ്യുക, അങ്ങോട്ട് കൊണ്ട് ചേഞ്ച് ചെയ്താൽ എന്ത് ചെയ്യും, അങ്ങനത്തെ ട്രിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ആം ഐ എന്നുള്ളതാണ് എന്ത് ചെയ്യുക ഉത്തരം വരിക, അതായത് ഉത്തരം എ ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരിക വെച്ചാൽ ആം ഐ ഇൻവൈറ്റഡ് ടു ദ പാർട്ടി, എങ്ങനെ അങ്ങനെയാണ് എന്ത് ചെയ്യുക ക്വസ്റ്റ്യനായിട്ട് ഉപയോഗിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക പാർട്ടി എന്നതിൻ്റെ അവിടെ എന്ത് ചെയ്യുക ചെറിയ ക്വസ്റ്റ്യൻ ചിഹ്നം ഇട്ടാൽ എന്ത് ചെയ്തു ആ സെൻറ്റൻസ് എന്തായി, അത് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി 48-ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, പ്ലൂറൽ ഫോം ഓഫ് ലീഫ്. ലീഫ് പറഞ്ഞാൽ എന്താണ് ഇല ഇല എന്നുള്ളത്, ലീഫ് എന്നുള്ളത് എന്താണ് ഒരു സിംഗുലർ വേർഡാണ്. ഈ സിംഗുലർ വേർഡായ ലീഫിനെ പ്ലൂറലായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കുക, ലീഫ് ലീഫ്സ് നമ്മൾ സാധാരണ പോലെ എസ് ഉണ്ട് കൂട്ടിച്ചേർത്തിക്കാനാണ് പറയും, പക്ഷെ അത് തെറ്റാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടുള്ള വേർഡുകൾ കൊടുത്തിട്ട്. ബുദ്ധിമുട്ടൊന്നും ഇല്ല, എന്നാലും കുറേ ആളുകൾക്ക് എന്താണ് ചിലപ്പോൾ ശ്രദ്ധ കൊടുക്കാതെ LEFS എന്നുള്ള ഉത്തരം സി ആണല്ലോ അതാണ് കൊണ്ടുപോയി മാർക്ക്, പക്ഷേ അത് തെറ്റാണ്. ലീവ്സ് എന്നാണ് ഉപയോഗിക്കുക, പക്ഷേ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ വരുമ്പോൾ ലീവ്സ് എന്ന് തന്നെ പറയാം, പക്ഷേ ഉത്തരം പിന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് അതിൻ്റെ ലെറ്റേഴ്സിനൊക്കെ അങ്ങോട്ട് കൊണ്ട് ചേഞ്ച് വരാറുണ്ട്. അപ്പോൾ ഉത്തരം ബി ആണ് കേട്ടോ, ബി ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരിക. ഈ 49-ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഹയ്യസ്റ്റ് ലോ മേക്കിംഗ് ബോഡി ഇൻ ദ കൺട്രി ഈസ് ഏതായിരിക്കും. എന്നാലും ക്വസ്റ്റ്യൻ മനസ്സിലായോ, ദ ഹയ്യസ്റ്റ് ലോ മേക്കിംഗ് ബോഡി ഇൻ ദ കൺട്രി ഈസ്, നമ്മുടെ രാജ്യത്ത് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, നിയമനിർമ്മാണ പിന്നെ നടത്തുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾക്ക് ഭേദഗതികൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ ലോ പിന്നെ സഭ ഏതാണ് അല്ലെങ്കിൽ ബോഡി ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതിൽ കുറവ് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് രാജ്യത്തിൻ്റെത് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പിന്നെ ഈ ഓപ്ഷൻ കൊടുത്തതിൽ സ്റ്റേറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, ആ സ്റ്റേറ്റ് എന്ന് കൊടുത്ത് അപ്പോൾ തന്നെ മനസ്സിലാക്കുക നമുക്ക് രാജ്യത്തിൻ്റെ ആണ് വേണ്ടത് സംസ്ഥാനത്തിൻ്റേതല്ല എന്നുള്ളത്. അപ്പോൾ ഉത്തരം ബിയും അതേപോലെ ഡിയും എന്താണ് ഏതായാലും ഉത്തരമായിട്ട് വരില്ല, കാരണം സ്റ്റേറ്റ് അസംബ്ലി ഒന്നല്ല. സ്റ്റേറ്റ് അസംബ്ലി എന്നുള്ളതൊക്കെ നമുക്ക് ഈ സംസ്ഥാനങ്ങൾക്കുള്ള നിയമനിർമ്മാണം നടത്തുന്ന പിന്നെ അവർക്കാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് രാജ്യത്തിൻ്റേതാവുമ്പോൾ നമുക്ക് ഓൾറെഡി രണ്ടെണ്ണം ഉണ്ട്, ലോക്സഭയും രാജ്യസഭയും ഉണ്ട്. ഇതിലേതാണ് നിയമനിർമ്മാണം നടത്തുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ലോക്സഭയാണ്, ഉത്തരം സി ആണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എം പി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, എം പി മെമ്പർ ഓഫ് പാർലമെൻറ്റ്, അവരൊക്കെ അതിൽപ്പെട്ട അംഗങ്ങളാണ്. ഇവരൊക്കെ ബില്ല് എന്ത് ചെയ്യും ഇങ്ങനെ ബില്ല് അവതരിപ്പിച്ച് അത് പാസ്സാക്കിയിട്ടൊക്കെ നിയമങ്ങളൊക്കെ എന്തെങ്കിലും നിർമ്മിക്കാൻ കഴിയുള്ളൂ, അതൊക്കെ വേറെ വിഷയം. ഇനി ഏതായാലും 50-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിവിൽ ഡിസോബീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒബേനെ കേട്ടിട്ടോ, ഒബേൻ്റെ എതിർപ്പാട്ടാണ് ഡിസോബീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് ലോഞ്ചഡ് ഏത് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് സെഷനാണ് പിന്നെ ഈ മൂവ്മെൻറ്റ് ലോഞ്ച് ചെയ്തതെന്നുള്ളതാണ്. നിയമലംഘന നിർമ്മാണം എന്നൊക്കെ പറയാം, അത് എവിടെയാണ് അല്ലെങ്കിൽ ഏത് സെഷനാണ് അതെന്ത് ചെയ്ത് ലോഞ്ച് ചെയ്തത്, ഏത് സെഷനിൽ വെച്ചിട്ടാണ് ഇൻ വെച്ച് ലോഞ്ച് ചെയ്താണല്ലേ. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഇത് ചിലർക്കൊന്നും അറിയുണ്ടാവില്ല, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യനാണ്. എത്രയും ജീക്കൊക്കെ ഉഷാറായി അറിയണവർക്ക് മാത്രമേ ഉത്തരം ചെയ്യാൻ കഴിയുള്ളൂ. എന്തായാലും ഇതൊക്കെ എന്ത് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്കൊന്ന് റീകോൾ ചെയ്തിട്ട് അതങ്ങനെ വീണ്ടും വീണ്ടും നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ വെച്ചാൽ ലാഹോർ സെഷനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ സെഷനായ ലാഹോർ സെഷനാണ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് എന്ത് ചെയ്തത്
ലോഞ്ച് ചെയ്തത് എന്നുള്ളത് കേട്ടോ, മനസ്സിലായില്ലേ? ഇൻഷാല്ലാ ഇതോടെ നമ്മൾ പ്രിലിമിനറി എക്സാമിലെ അഞ്ചാം ക്ലാസ്സിൻ്റെ സ്കോളർ സ്മാർട്ട് സ്കോളർഷിപ്പിലെ പ്രിലിമിനറി എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വായിച്ച് കഴിഞ്ഞു. നിർബന്ധമായിട്ടും കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഭാഗം പുസ്തകങ്ങളും കൃത്യമായിട്ട് നോക്കണം. രണ്ട് ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ രണ്ട് ഭാഗവും കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി വെക്കണം. ഒന്നാം ഭാഗം റബിയുൽ അവ്വലിന് മുമ്പ് പരീക്ഷ കഴിഞ്ഞ സ്ഥിതിക്ക് അത് റാക്കിൻ്റെ മുകൾക്കെടുത്തേക്കുള്ളതല്ല. നമുക്ക് വീണ്ടും ജീവിതത്തിലേക്ക് ഒരുപാട് ആവശ്യമുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അതിടക്കൊക്കെ നോക്കുകയും വേണം. അതൊക്കെ ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ എന്ത് വെച്ചിട്ടുള്ളത്, ഈ സ്കോളർഷിപ്പ് പരീക്ഷയൊക്കെ വെച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ അറിവുകൾ കൂടുതൽ നമുക്ക് ലഭിക്കണം എന്ന ലക്ഷ്യത്തിലാണ്, നമ്മുടെ അറിവുകൾ കൂടുതൽ ലഭിക്കും, നമുക്ക് പുരോഗതി ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ സ്കോളർഷിപ്പ് പരീക്ഷയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ ആ പുസ്തകങ്ങളും കൃത്യമായിട്ട് നോക്കണം. ഇതിൽ തന്നെ നോക്കിയാൽ പ്രിലിമിനറി എക്സാമിൽ 60% മാർക്ക് കിട്ടിയാൽ മെയിൻ എക്സാമിന് ആൾക്ക് എൻട്രി ഫോം ലഭിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാഠഭാഗങ്ങളിൽ നിന്ന് തന്നെ 60% മാർക്ക് കിട്ടുന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ വരിക വാക്കിയാണ് പുറത്തുനിന്നുണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് നല്ലോം നോക്കി പഠിക്കണം. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നല്ല അർഹിക്കുന്ന രീതിയിലുള്ള വിജയം അല്ലാഹു തആല നൽകുമാറാകട്ടെ. മെയിൻ പരീക്ഷയിലേക്ക് കടക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല എല്ലാവർക്കും നൽകുമാറാകട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.